വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനത്തിൽ പറയുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് ഇതിൽ തന്നെ വ്യക്തമാണ് വിശുദ്ധയിലൂടെ മാത്രമേ ഒരുവന് ദൈവിക സാമീപ്യം സ്വായത്തമാക്കാനാവൂ നാം നിസ്സാരമെന്ന് കരുതുന്ന നമ്മുടെ ബലഹീനതയിലൊന്നായ കോപം എങ്ങനെ നമ്മെ പാപത്തിലേക്ക് എത്തിക്കുമെന്ന് ഇന്ന് നമുക്ക് ശ്രവിക്കാം ഈശോ മലയിലെ പ്രസംഗത്തിൻ്റെ ആരംഭം മുതൽ അതിൽ ഊന്നിപ്പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് മലയിലെ പ്രസംഗത്തിലെ ആ മൂന്ന് അധ്യായത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വിജയിക്കും ക്രിസ്തീയ ജീവിതത്തിൻ്റെ യാണ് ആ മൂന്നധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് മൂന്നധ്യായം അതിൻ്റെ ആരംഭം തന്നെ എന്താണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ ദൈവരാജ്യം അവർക്കുള്ളതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവരാജ്യം അവർക്കുള്ളതാണ് അവർ ആശ്വസിപ്പിക്കപ്പെടും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ഭാഗ്യവാൻമാർ ഭാഗ്യവാന്മാർ ദൈവം ഹൃദയശുദ്ധി നിർമ്മല ഹൃദയർ ഭാഗ്യവാൻമാർ തുടർന്ന് എന്താണ് ഈ ഹൃദയവിശുദ്ധിക്ക് വിശുദ്ധിക്ക് ആവശ്യമായ കാര്യങ്ങളെന്ന് ഓരോ പാരഗ്രാഫിലും പറഞ്ഞിരിക്കുകയാണ് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ നിയമങ്ങളെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ ആ നിയമത്തിൻ്റെ നിയമങ്ങളെ പ്രതിപാദിക്കുമ്പോൾ ആ നിയമങ്ങളിലൂടെ ദൈവം വ്യക്തമാക്കുന്നത് കൂടുതൽ വിശദീകരിക്കുകയാണ് യേശു അവിടെ അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തൊന്നാമത്തെ വചനത്തിൽ കാണുന്നു കൊല്ലരുത് ഒരു നിയമമാണ് കൊല്ലരുത് കൊല്ലുന്നവൻ വിധിക്കുന്നവൻ വിധിക്ക് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപ സഹോദരനോട് കോപിക്കുന്നവനും അർഹനാകും അപ്പോൾ നമ്മൾ ആരെയും കൊല്ലട്ടില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മൾ മാന്യമായിട്ടിരിക്കുക കൊള്ളരുതെന്ന് എഴുതിട്ടുള്ള നിയമം നമ്മൾ പാലിക്കുന്നുണ്ട് ഇല്ലേ വ്യഭിചാരം ചെയ്യരുത് അതും പാലിക്കുന്നുണ്ട് പിന്നെ നമുക്കെന്താ പാപം വിളിച്ചു വരികയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ അതേ പാപം തന്നെയാണ് അവൻ്റെ ആത്മാവിൽ സംഭവിക്കുന്നത് കൊല്ലുന്നത് ഒരുവന്റെ ഹൃദയം കോപം കൊണ്ട് ആളിക്കത്തി അവനിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രവൃത്തിയാണ് ആ കൊലപാതകത്തിലൂടെ അവൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്നും അകന്ന് ദൈവാത്മാവിൻ്റെ ലഹനമില്ലാതെ ശുഷ്കിച്ച് ജടികമായി മരണമായ ഒരവസ്ഥയിലേക്ക് അവർ നീങ്ങുന്നത് പോലെ തന്നെ നാം മറ്റുള്ളവരോട് കോപിക്കുമ്പോഴും ഇതാ ഉണ്ടാകുന്നത് കോപം ഇല്ലാത്തവർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഏ കോപിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയേ കോപിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈമൊക്കെ ആരുല്ലേ കണ്ടോ ഇതാണ് കർത്താവരളി ചെയ്യുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം വന്നിരിക്കുന്നത് നമ്മളിലുള്ള കോപം അകറ്റണം കോപമാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് സഹോദരനോട് മാതാപിതാക്കളോട് ജീവിത പങ്കാളിയോട് മക്കളോട് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ലീഡേഴ്സിനോട് വൈദികരോട് മറ്റാനോട് ആരോടും എങ്കിലും നമുക്ക് അല്പം കോപമുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോപം ഇപ്പോഴും ഉണ്ടെങ്കിൽ വിദ്വേഷത്തിൻ്റെ വേരുകൾ വളർന്ന് നമ്മളെ അശുദ്ധരാക്കുന്നു കോപം ദൈവത്തിന്റെ നീതിയുടെ പ്രവർത്തനത്തിനെ തടസ്സപ്പെടുത്തുന്നു എന്ന് യാക്കോബ് സിഹയുടെ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപതാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് മനുഷ്യന്റെ കോപം ഒന്ന് ഇരുപത് യാക്കോബ് സലിഹയുടെ ലേഖനം ഒന്ന് ഇരുപത് മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല പ്രേരണ നൽകുന്നില്ല ദൈവത്തിൻ്റെ രക്ഷാകരമായ കൃപാവരത്തിൻ്റെ ആ ഒഴുക്ക് നമ്മളിൽ തടസ്സപ്പെടുത്തുന്നത് നമ്മളിലുള്ള കോപമാണ് ആ കോപം നമ്മളിൽ ഉണ്ടാക നിലനിൽക്കുകയാണെങ്കിൽ നമ്മളിൽ ദൈവാനുഭവത്തിനും ദൈവരപ്രസാദത്തിൻ്റെ ഒഴുക്കിനും തടസ്സമാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമാണ് യാക്കോബ് സ്നേഹയുടെ ലേഖനത്തിൽ മൂന്നാമധ്യായത്തിൽ ആറാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിലൊന്നായി അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട് ഇണക്കിയിട്ടുമുണ്ട് എന്നാൽ ഒരു മനുഷ്യനും ഒരു മനുഷ്യനും നാവിനെ നാവിനെ ഇണക്കാൻ സാധിക്കുകയില്ല നാവും കോപവും ഇത് രണ്ടും കൂടി അങ്ങ് ചേർന്നാൽ അത് മതി നമ്മുടെ ജീവിതം ഇവിടെ വെച്ച് തന്നെ നരകമാകാൻ അപ്പോൾ ദൈവരാജ്യത്തിന്റെ അനുഭവം ദൈവത്തിന്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഒഴുകണമെങ്കിൽ സുവിശേഷത്തിനനുസരിച്ച് അന്തസ്സുള്ള ഒരു ജീവിതം നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ പ്രധാനമായിട്ട് നമ്മളിൽ നിന്ന് കോപമാണ് കോപം ഈ കോപത്തെ അകറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല കായൻ കോപിച്ചപ്പോൾ ദൈവം കായനോട് അരളി നീ എന്തുകൊണ്ടാണ് കോപിച്ചിരിക്കുന്നത് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് നീ നിന്റെ വാതുക്കൽ കോപം പാപം ഇതാ പതിയിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ഒരു വെല്ലുവിളിയാണ് സുവിശേഷം വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവം മനുഷ്യനൊരു വെല്ലുവിളി നൽകുകയാണ് നിനക്ക് അതിനെ കീഴടക്കാൻ സാധിക്കും കോപത്തെ നിനക്ക് കീഴടക്കാൻ സാധിക്കും ഈ വെല്ലുവിളിയാണ് ഇങ്ങനെ കോപത്തിനെതിരായി നമുക്കൊരു വെല്ലുവിളി ഉണ്ടാകണം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ഒഴുകുന്ന ദൈവത്തിൻ്റെ വരപ്രസാദത്തിലൂടെ ആ സ്നേഹാഗ്നി നമ്മളിൽ കത്തി എരിയും എരിയിക്കുകയാണെങ്കിൽ നമ്മളിൽ ഉള്ള കോപം അകലും ഇങ്ങനെ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന നിരവധി അശുദ്ധകൾ അശുദ്ധ പ്രവണതകളുണ്ട് ഈ പ്രവണതകളിൽ നിന്നും ഈ പ്രവണതകളോട് നാം യുദ്ധം ചെയ്താൽ പ്രയോജനമില്ല ദൈവം അതിനോട് യുദ്ധം ചെയ്യുന്നതിന് ദൈവത്തിന് വിട്ടുകൊടുക്കണം അതാണ് ജ്ഞാനം മുപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ നമുക്ക് പാടാം കർത്താവേ എന്നിൽ കുറ്റമാരോപിക്കണമേ എന്നോട് പൊരുതുന്നവരോട് അങ്ങ് പൊരുതണമേ ധുജവും ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ എന്നെ പിന്തുടരുന്നവരെ തടയണമേ ഞാനാണു നിൻ്റെ രക്ഷയിൽ നിൻ്റെ പ്രാണനോടീ ചെയ്യണമേ എന്നോട് പൊരുതുന്നവരോട് ആര് പൊരുതണം അങ്ങ് പൊരുതണം എന്താണ് അതിൻ്റെ അർത്ഥം നമ്മളിൽ കുടികൊള്ളുന്ന ശത്രുത കലഹം കോപം മാത്സര്യം വിഭാഗീയ ചിന്ത ഇവയെല്ലാം നമ്മളിൽ കുടികൊള്ളുന്ന പാപമാണ് ഇവക്കെതിരെ നമുക്ക് സ്വയം പൊരുതി ഇവയിൽ നിന്ന് വിജയം നേടുക സാധ്യമല്ല എന്നെ പിന്തുടരുന്നവരെ ഇവ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ തലമുറ തലമുറയായിട്ട് നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ തഴക്കദോഷങ്ങൾ നമ്മുടെ അശുദ്ധി നമ്മുടെ ജഡി ആസക്തികൾ നമ്മുടെ വിഭാഗീയ ചിന്തകൾ ഇവക്കെതിരെ കർത്താവേ അങ്ങ് തന്നെ കുന്തമെടുക്കണമേ പരിചയം കവചവും എടുത്ത് അവക്കെതിരെ യുദ്ധം ചെയ്യണമേ കുന്ത തടയണമേ എന്താണ് ഈ കുന്തം ദൈവത്തിൻ്റെ കുന്തം എന്താണ് ശത്രുത കലഹം കോപം എന്ന ആസകത്തികൾക്കെതിരെ കുന്തമെടുക്കണമേ ഞാനാണ് നിന്റെ എൻ്റെ ആത്മാവിനോട് എൻ്റെ ജീവനോട് അങ്ങരുളി ചെയ്യണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തി ദൈവത്തിൻ്റെ സ്നേഹം ആത്മാ ആത്മാവിൻ്റെ ദാനങ്ങൾ എന്തെല്ലാമാണ് ആത്മാവിൻ്റെ ദാനങ്ങൾ സ്നേഹം ശാന്തി ആനന്ദം ക്ഷമ ദയാ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മസമീപനം ഈ ആത്മാവിൻ്റെ ഫലങ്ങളാണ് കുന്തം ഈ ആത്മാവിൻ്റെ ഫലങ്ങളെടുത്തുകൊണ്ട് ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയെടുത്തുകൊണ്ട് ശത്രുതക്കെതിരെ നമ്മൾ പടപൊരുതണം ശത്രുനേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ ശത്രുവിനെ മിത്രമാക്കാൻ ശക്തമാണല്ലോ അത് ശക്തിയാണല്ലോ എന്നെ പിന്തുണ വരെ കുന്തണമേ എന്നെ പിന്തുടരുന്നവരേ കുന്തെടുത്ത് തടയണമേനുണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കണം വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം അങ്ങനെ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ ദാഹിച്ച് വിശുദ്ധമായ ഒരു ജീവിതത്തിൽ ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം

നമ്മുടെ മനസ്സ് ആത്മാവ് ശരീരം ഈ മൂന്ന് മേഖലകളെയും വിശദീകരിക്കാൻ സാധിക്കും